പ്രാർത്ഥനയിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരോട് പറയുവാൻ കർത്താവ് ഒരു വചനം തന്നു. അത് 66-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യമാണ്. ബൈബിൾ തുറന്ന് നമുക്ക് ആ വാക്യം വായിക്കാം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഞങ്ങളുടെ കർത്താവേ, മുഴിരാത്രി പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ജാഗരിച്ച് ഇരിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അവർക്ക് ഉപകാരമായി വരണമേ. വചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. വളരെ വിനയത്തോടെ ഞങ്ങളെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു. എപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് നോക്കാം. അത് പരിശോധനയുടെയും കഷ്ടതയുടെയും നടുവിലത്തെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ കഷ്ടത്തിൽ ആയിരുന്നപ്പോൾ എന്ന് 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 10-ാം വാക്യത്തിൽ ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ ഊതിക്കഴിച്ചിരിക്കുന്നു. കഷ്ടത്തിലായിരുന്നപ്പോൾ പരിശോധനയുടെ നടുവിൽ ഒരു പ്രാർത്ഥന. ഇന്ന് ഈ പ്രാർത്ഥനയിലിരിക്കുന്ന എത്ര പേർ പരിശോധനയിലായിരിക്കുന്നു? ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എത്ര പേർ കഷ്ടത്തിലായിരിക്കുന്നു? ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എത്ര പേർ അവരുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, മക്കൾ, പ്രിയപ്പെട്ടവർ അവരുടെ കഷ്ടം നിമിത്തം പ്രാർത്ഥനയിൽ ഇരിക്കുന്നു? ഒരു കാര്യം ഉറപ്പാണ്, കഷ്ടതയിലാണ് പ്രാർത്ഥന കൂടുതൽ. കഷ്ടതയിലിരിക്കുന്നവരാണ് പ്രാർത്ഥനയ്ക്കായി കൂടുതൽ ജാഗ്രത കാണിക്കുന്നത്. ഇവിടെ ഒരു ഭക്തൻ പറയുകയാണ്, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. എങ്ങനെ? വെള്ളി ഊതിക്കഴിക്കും പോലെ. വെള്ളിയും സ്വർണവും ഇരുമ്പും എല്ലാം മണ്ണിൽ നിന്നെടുക്കുന്നു. ഇതിൽ വെള്ളിയെ ശുദ്ധി ചെയ്ത് എടുക്കണമെങ്കിൽ നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി. അപ്പോ അതികഠിനമായ ചൂടുള്ള ഉലയിൽ, ആലയിൽ ഈ വെള്ളി ഇടുന്നു. അതിൻ്റെ ഒരു സമയമാകുമ്പോൾ പുറത്തെടുക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, വീണ്ടും തീയിലിടുന്നു, വീണ്ടും പുറത്തെടുക്കുന്നു, വീണ്ടും തീയിലിടുന്നു, വീണ്ടും പുറത്തെടുക്കുന്നു. ഉടമസ്ഥന്റെ മനസ്സിലൊരു ചിത്രമുണ്ട്, ഉടമസ്ഥന്റെ മനസ്സിലൊരു ഉപയോഗമുണ്ട്. ആ ചിത്രത്തിലേക്കും ആ ഉപയോഗത്തിലേക്കും ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുവാൻ യജമാനൻ ഇതിനെ വീണ്ടും വീണ്ടും തീയിലേക്കിടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളിയല്ല, മനുഷ്യനാണ്. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു,
വെള്ളി ഊതിക്കഴിക്കും പോലെ. വീണ്ടും പറയുകയാണ്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വച്ചിരിക്കുന്നു. പരിശോധനയുടെ കാലഘട്ടം. ഭീകരമാണ്, മനോഭാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത പ്രയോഗം 12 വാക്യം, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. നമ്മുടെ കഷ്ടകാലത്ത് കൃമി പോലെയുള്ള മനുഷ്യർ പോലും നമ്മുടെ തലയിൽ കയറും. അല്പപ്രാണികൾ പോലും നമ്മളെ കളിയാക്കും. ഒരു യോഗ്യതയില്ലാത്തവരും ഒരു മാന്യതയില്ലാത്തവരും ഒരു പ്രാപ്തിയില്ലാത്തവരും നമ്മുടെ തലേ കയറും. ചിലപ്പോൾ തലേ കയറും. ദാവീദിനൊരു കഷ്ടത വന്നപ്പോൾ ശിമൈ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വഴി നിന്നുകൊണ്ട് പ്രാകുകയും ശാപിക്കുകയും ഊഴിവാരി എറിയുകയൊക്കെ ചെയ്യുന്നതായിട്ട് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ദാവീദിന്റെ കൂടെ നിന്ന ആള് പറഞ്ഞു, ഞാൻ അവനെ വെട്ടട്ടെ എന്ന് ചോദിച്ചു. ഒറ്റ വീട്ടിന് വെട്ടട്ടെ എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു, വേണ്ട, ഇതെന്റെ കഷ്ടകാല സമയമാണ്. ശൗല് ദാവീദിനെ ഓടിക്കുക ആ സമയത്തോ? ശൗലിനെ തന്നെ കുത്തിക്കൊല്ലാവുന്ന ഒരു അവസരം കൈ കിട്ടി. ദാവീദ് പറഞ്ഞു, വേണ്ട, ഇതെന്റെ സമയമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുകയല്ല. പോയാൽ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറരുത്. അങ്ങനെയൊക്കെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഓ അങ്ങനെ ദൈവമക്കൾക്ക് വരുമോ പാസ്റ്ററേ? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. പാലല്ല തലയാക്കും, താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും, ദോഷമൊന്നും ഭവിക്കുകയില്ല, ബാധയൊന്നും കൂടാരത്തിന് അടുക്കുകയില്ലെന്നൊക്കെയാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറയാതിരിക്കാനാ ഇങ്ങനെയും കൂടി ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നേ. അല്ല, അപ്പം ഇങ്ങനെ വരണോ നിർബന്ധമുണ്ടോ? ഈ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല സുഖമായ ഭക്ഷണവും നല്ല ഉറക്കവും നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള മക്കളും നല്ല കല്യാണവും ഏറ്റവും വില കൂടിയ വാഹനവും എന്നും വിദേശ യാത്രകളും ഇങ്ങനെ ഈ സഞ്ചാരം ടി വി പോലെ കണ്ടും കേട്ടും തിന്നും കുട്ടിച്ചും ആഹ്ലാദിച്ച് ദൈവം നല്ലവൻ എത്ര നല്ലവൻ മതിയായവനെന്ന് പറഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം കഴിഞ്ഞേച്ച് അവിടെ കാണണേ, സ്വർഗത്തിൽ കാണണം കേട്ടോ. എല്ലാം കഴിഞ്ഞേച്ച് അവിടെ കാണണം. കാണാൻ സാധ്യത വളരെ കുറവാണ്. അതാ വിഷയം. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ബൈബിളിന്റെ സത്യം നിങ്ങളോട് പറയാതെ പറ്റൂല. നിന്നെ കൊള്ളാവുന്നവനാക്കുവാൻ ശുദ്ധി ചെയ്തെടുക്കുവാൻ ഈ പരിശോധനയുടെ ചൂള ആവശ്യമാണെന്ന് യജമാനന് തോന്നി. അതിൽ സഹകരിക്കല്ലേ നല്ലത്? ആമേൻ. നമുക്കതിൽ സഹകരിക്കാം. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ ഇതൊരു സീസൺ. അത് കഴിയുമ്പോഴോ സമൃദ്ധി? അത് കഴിയുമ്പോഴോ നിത്യത? 23 സങ്കീർത്തനം എന്താ പറയുന്നത്? ഹോവേന്റെ ഇടയൻ എനിക്ക് മുട്ടില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളം. ശത്രുക്കൾ കാണുക വിരുന്ന്, കൊള്ളാലോ. എന്താ ഇതിൻ്റെ എല്ലാം കാരണം? ഹോവ ഇടയനായതുകൊണ്ട്. ആ
പക്ഷെ ശത്രുക്കളുണ്ട്. ആ അത് ശരിയല്ലേ, ഉണ്ട്. പിന്നെ എന്നാ കൂരിരുൾ താഴ്വര, മരണ നിഴലിൻ താഴ്വര, അതുണ്ടോ? ഉണ്ട്. അപ്പൊ ഇടയിലുള്ളപ്പോ ഇതുണ്ടോ? ഇതുണ്ട്. നിർബന്ധമാണോ? അങ്ങനെയാ ക്രിസ്ത്യ ജീവിതം, അങ്ങനെയാ എന്റെ. ഇതൊരു സൈക്കിളാ. ആ താഴ്വരയിലൂടെ നടക്കുമ്പോഴോ ഒന്നും പേടിക്കാനില്ല. എന്താ കാര്യം? ഇടയം കൂടെ ഉണ്ട്. ഇടയം കൂടെ ഉണ്ടെങ്കിൽ എവിടെയും പോവാം. ഇടയനില്ലെങ്കിൽ ഏത് ഹോട്ടലിൽ താമസിച്ചിട്ട് എന്താ പ്രയോജനം? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയാ ഇതിന്റെ റൂട്ട്. നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ കൂരിൽ താഴ്വര കൂടെ കടന്നു. ഒരാളത്തും പേടിക്കാനില്ല. എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപത്രം നിറഞ്ഞു കവിയുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സങ്കീർത്തനം തീരാൻ പോവാണേ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഭയങ്കര നല്ല കാലങ്ങൾ വരിക. റബ്ബറിന് വില കൂടുന്നു. പിള്ളേർക്ക് ജർമ്മനി ജോലി കിട്ടുന്നു. ഒരാൾ ആസ്ട്രേലിയയ്ക്ക് പോകുന്നു. ഒരാൾ കാനഡയ്ക്ക് പോകുന്നു. ഒരാൾ യു എസിലേക്ക് പോകുന്നു. ഡോളറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ പറമ്പ് മേടിക്കുന്നു. ഇപ്പുറത്തെ പറമ്പ് മേടിക്കുന്നു. ഈ ഉള്ള വീട് കൂടാതെ പട്ടണത്തിൽ ഒരു രണ്ട് ഫ്ളാറ്റ് മേടിക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്നു. ഓ കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചത് എത്ര നന്നായി. ഈ നന്മയും കരുണയും എത്ര കാലം അനുഭവിക്കും? ഈ നന്മയും കരുണയും എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പറയുന്ന ഭൗതികമൊക്കെയാണെന്നാ എൻ്റെ വിചാരം. അതുകൊണ്ട് തീർന്നോ? അടുത്ത വാക്യം വായിച്ചിട്ടുണ്ടോ? 23 സങ്കീർത്തനത്തിൻ്റെ ലാസ്റ്റ് എന്നാ? ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പൊ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് കർത്താവിനോടുകൂടി ജീവിക്കുന്ന ആ കാലം, അതിൻ്റെ ഒന്നും ക്ലിയർ പിക്ചർ നമുക്കറിയത്തില്ല. വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പ്രവചനത്തിലും അതിൻ്റെ രൂപരേഖയുണ്ട്. എന്നാൽ അതല്ലേ പ്രധാനം. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളെ ഉച്ചരിച്ചു. എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സ്വരൂപവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഇങ്ങനെ പരിശോധനയുടെ നടുവിലൂടെ പോവുകയാണ്. നമ്മുടെ വിഷയം, ഇന്നത്തെ വിഷയം പ്രധാനമായിട്ട് എന്താണെന്നറിയാമോ? ഇന്നത്തെ വിഷയം പ്രധാനമായിട്ട് പാപവും പ്രാർത്ഥനയും, അതാണ് വിഷയം. ഈ ഒരു പരിശോധനയുടെ ഘട്ടം കഴിഞ്ഞ് ഇദ്ദേഹം വെളി വന്നു. വെളി വന്നപ്പോൾ പറയുകയാണ് വാക്യം 16, സകല ഭക്തന്മാരുമായുള്ള ഒരു വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഇത്ര നേരം ഞാൻ മുഖവര പറഞ്ഞു. ഇനിയും പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, ഇതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രധാന പോയിന്റ്. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ പരിശോധനയുടെ നടുവിലെ പ്രാർത്ഥന, കഷ്ടതയുടെ നടുവിലെ പ്രാർത്ഥന, നിന്ദയുടെ നടുവിലെ പ്രാർത്ഥന, അപമാനത്തിൻ്റെ നടുവിലെ പ്രാർത്ഥന, സങ്കടക്കടലിലെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഭക്തനൊരു കാര്യം ചെയ്തു. അത് ഈ വാക്യത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. അതിനെ വായിക്കേണ്ട പോലെ വായിക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഇത് എൻ്റെ കുട്ടിക്കാലം തൊട്ട് സാക്ഷി പറയുമ്പോഴും ഒക്കെ ഇത് വായിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഒരാള് ചില പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയി. അപ്പം തന്നെ ചിലരുമായിട്ടൊക്കെ പുള്ളിക്ക് ഇപ്പോഴും പിണക്കമുണ്ട്. അപ്പം പിണക്കമുള്ളത് കാരണം പുള്ളിക്ക് കഷ്ടത വന്നത് പുള്ളിയുടെ കുറ്റം കൊണ്ടാണെന്ന്
ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. കുട്ടിക്കാലമല്ലേ, അതിനൊരു മറുപടിയായിട്ട് ഇദ്ദേഹം ഈ വാക്കെടുത്തു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ അർത്ഥമാക്കിയത്, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇങ്ങനെയാണോ ഈ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ വിശുദ്ധി കൊണ്ടാണോ? ആണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. അയ്യോ, എന്താ പക്ഷേ അങ്ങനെ പറഞ്ഞേ? ഒന്നുകൂടെ പറയാം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് എൻ്റെ വിശുദ്ധി കൊണ്ടാണോ എങ്കിൽ എൻ്റെ കാര്യം പോക്കാം. അതെന്താ പാസ്റ്ററെ? നിങ്ങളുടെ നോട്ടത്തിലല്ല ഞാൻ പറയുന്നത്, എൻ്റെ നോട്ടത്തിലും അല്ല. എൻ്റെ കർത്താവിൻ്റെ നോട്ടത്തിൽ ഞാൻ വിശുദ്ധനല്ല. കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു എന്നത് ഒരു വശം. പക്ഷേ ഞാൻ മനസ്സാ വാചാ കർമ്മണ ഒരു കുറ്റവിമുക്തനാണ്, തെറ്റില്ലാത്തവനാണ്, പെർഫെക്റ്റ് ആണെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇപ്പം കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ വിശുദ്ധിയുടെ പൂർണതയിലാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന അങ്ങ് നിർത്തിവെച്ചാൽ മതി. സ്തോത്രം. പ്രാർത്ഥന അങ്ങ് നിർത്തിയാൽ മതി. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിൽ തെറ്റുപറ്റും. ആ, അപ്പൊ പാപം ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനിയും കേൾക്കണം. എന്താ പിന്നെ ഈ വാക്യത്തിന്റെ അർത്ഥം? ഞാൻ പാപം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നല്ല. ഇത് മിക്കവാറും ദാവീദിന്റെ ആണല്ലോ ഈ കീർത്തനം, അല്ലേ? അതിനാണ് സാധ്യത. അതിൻ്റെ മുകളിലത്തെ സങ്കീർത്തനം അങ്ങനെ ആയതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ ആകാം. ദാവീദ് തന്നെ കുറിച്ച് എന്താ പറയുന്നേ? ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. അതാ ഒരു സംഭവം മാത്രം അന്നാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ധരിക്കുന്നത്. ശരിയാണോ? ദാവീദ് തുറന്ന് പറയാണ്, ഞാൻ പെർഫെക്റ്റ് അല്ല. പിന്നെ ഈ വാക്യത്തിൻ്റെ അർത്ഥം തന്നെ ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലളിതമായി 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 ഉദാഹരണ സഹിതം പറയാം. കേട്ടോണേ, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ, ഞാനത് ഇച്ചിരി ഒന്ന് ക്ലിയറാക്കി പറയട്ടെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പാപം മറച്ചു വെച്ചു എങ്കിൽ എൻ്റെ കർത്താവ് കേൾക്കില്ല. എന്താ പക്ഷേ അർത്ഥം പറയാം? ഈ നിമിഷത്തിൽ, ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു. ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റുപറയാത്ത ഒരു പാപവും എന്നിലില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം മറച്ചു എങ്കിൽ, കരുതിയിരുന്നു എങ്കിൽ. ഇനി ഉപദേശ വിഷയത്തിലോട്ട് വരാം. സ്തോത്രം. നിങ്ങളുടെ മകൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടം മേടിച്ചു. കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തില്ല. ഭയങ്കര വിഷയമായി.
നിങ്ങളൊരു കോളേജ് അധ്യാപകൻ, നിങ്ങളുടെ മകൻ മറ്റൊരു കോളേജിൽ പഠിക്കുന്നു. നിങ്ങൾ കോളേജിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ നിങ്ങളുടെ മകൻ്റെ കൂട്ടുകാരൻ 50,000 രൂപ മകന് കൊടുത്തയാൾ, അവൻ കോളേജിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. സാറേ, ഒരു കാര്യം പറയാമെന്ന്. എന്താ മോനെ? സാറിൻ്റെ മകനല്ലേ ഫ്രാൻസിസ്? അതെ, ഫ്രാൻസിസ് ജോർജിൻ്റെ മോന. അവൻ എൻ്റെ 50,000 രൂപ മേടിച്ചിട്ടുണ്ട്. ഒറ്റ മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇപ്പം 3 മാസം കഴിഞ്ഞു, തന്നിട്ടില്ല. നിങ്ങളാണെങ്കിൽ, ആ അധ്യാപകൻ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണേ തകർന്നു പോവും. കാരണം ഞാൻ വളരെ സെറ്റപ്പിൽ ജീവിക്കുന്നു. മാന്യമായ ഉദ്യോഗം, അന്തസ്സായിട്ട് പിള്ളേരെ വളർത്തും. അവൻ ഇത്രയും പൈസയുടെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ സാക്ഷ്യവും പോയി. ശരിയാണോ? ഈ കഥയുടെ ഒരു മറുവശം, ഇതൊരു ഭാവനയാണേ, മറുവശം. ഈ മകൻ ഫ്രാൻസിസ് തലേ ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടി 50,000 രൂപ ടോണിയോട് കടം മേടിച്ചു. അത് എൻ്റെ ബൈക്ക് വിൽക്കുമ്പം കൊടുത്തോളാം എന്നോർത്ത് മേടിച്ചതാണ്. കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഡാഡിയോട് ഒന്ന് സൂചിപ്പിച്ചേക്കണം. ഉടനെ അമ്മ പറഞ്ഞിട്ടാ, ഡാഡി വഴക്കുണ്ടാക്കൂല്ല. വഴക്കുണ്ടാക്കും, എന്നാലും ഒന്ന് സൂചിപ്പിച്ചേക്കണം. രാത്രിയിൽ ഈ മാതാവ് ഡാഡിയോട് പറയുന്നു, അതെ, നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഫ്രാൻസിമോനെ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അവൻ ആ ടോണിയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ മേടിച്ചു. അവനത് പലിശയ്ക്കൊക്കെ കൊടുക്കുന്നവനാ, തിരിച്ചു കൊടുത്തിട്ടില്ല. വലിയ വിഷയമായിരിക്കുക. ചിലപ്പോൾ അവൻ അന്വേഷിച്ചു വരും. എൻ്റെ പൊന്നു കുഞ്ഞോളെ, നീ പറഞ്ഞത് നന്നായി. ഞാനൊന്ന് അറിഞ്ഞിരുന്നാൽ എളുപ്പമുണ്ടല്ലോ. ഈ അപ്പൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു ചെക്ക് ലീഫ് എടുത്ത് ബാഗിനകത്ത് വെച്ചു. കാരണം മോനെ രക്ഷിക്കണം. അങ്ങനെ ചെല്ലുമ്പോഴാണ് ടോണി വരുന്നത്. ടോണി എന്നെ കുഴപ്പമില്ല, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാ ചെക്ക് പിടിച്ചോ, വിഷയം തീർന്നില്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ? തെറ്റ് തെറ്റ് തന്നെയാ. ഇവനിപ്പോ ഇത്രയും വലിയ രൂപ കടം മേടിക്കേണ്ട കാര്യമില്ല. മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. കൊടുക്കാൻ പറ്റിയാലും മേടിക്കരുത്. എല്ലാം ശരിയാ. പക്ഷേ പറയേണ്ടടത്ത് പറയേണ്ട സമയത്ത് പറഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? അപ്പൻ നാട്ടുകാരുടെ മുമ്പ് വെച്ച് നാണം കിടത്തില്ല. കാശ് കൊടുത്ത് വിഷയം തീർന്നില്ലേ. ഇതിനേക്കാൾ മോശമാണോ നിന്റെ അപ്പൻ? ഇപ്പൊ മനസ്സിലായോ വചനം? നമ്മളെ കുറ്റപ്പെടുത്താൻ, നമ്മളെ കുറ്റവാളിയാക്കാൻ പിശാച് എപ്പോഴും ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പഴയ നിയമത്തിലെ ഒരു കഥ, ഒരു സംഭവം പ്രവാചക പുസ്തകത്തിലുണ്ട്. യോശുവ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അയാളുടെ പേരിലൊരു കുറ്റം ഉണ്ടെന്നും പറഞ്ഞ് സാത്താൻ അങ്ങ് ചെല്ലുക. ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞതിനാണെന്നറിയോ? എനിക്കവനെ അറിയാം, നീ ഇതിൻ്റെ പണിക്കുവോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണ് ഈ വാക്യത്തിനർത്ഥം തന്നെ. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ എൻ്റെ കർത്താവിനോട് പറയാത്ത ഒരു പാപവും എന്നിലില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലാണ്. അത് 28-ാം അധ്യായത്തിലാണ്. 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്.
അത് നിങ്ങൾക്ക് ഈ വിഷയത്തിന് അല്പം കൂടെ വെളിച്ചം തരും. അതുകൊണ്ട് ഞാനതൊന്ന് വായിക്കുകയാണേ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പാപം ചെയ്യാത്തവന് ഗുണം കിട്ടുമെന്നല്ല, പാപം ചെയ്തവന് ശുഭം വരികയില്ലെന്നല്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവമക്കളെ, ഇങ്ങനെയൊരു കാര്യമൊന്ന് ചെയ്യേണ്ടതല്ലേ? ഓ ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 6 മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ 3 മക്കളും 3 മരുമക്കളും 2 കൊച്ചുമക്കളും ഉണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പരാതി പറയാൻ, ഇന്ന് വരെ ആരും അവരുടെ സ്കൂൾ ജീവിതത്തിലോ കോളേജ് ജീവിതത്തിലോ വന്നിട്ടില്ല. ഇന്ന് വരെ വന്നിട്ടില്ല. അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവരാദ്യം അത് എന്നോട് പറയും. അതെന്റെ ശുശ്രൂഷയിൽ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒരു ചെറുക്കനും പെണ്ണുമായിട്ട് പ്രേമം. ആദ്യം 2 പേരറിഞ്ഞു, പിന്നെ 4 പേരറിഞ്ഞു, പിന്നെ 8 പേരറിഞ്ഞു, പിന്നെ 16 പേരറിഞ്ഞു, പിന്നെ 32 പേരറിഞ്ഞു. പാവാപ്പനും അമ്മയും മാത്രം അറിഞ്ഞിട്ടില്ല. എന്ത് കഷ്ടമായത്, എന്ത് കഷ്ടമായത്. ഒടുവിൽ അപ്പനെ അറിഞ്ഞു. ചോദിച്ചപ്പോ ഞങ്ങൾ വാക്ക് പറഞ്ഞു പോയി. അടിച്ച് ചെവി പൊട്ടിച്ചാൽ പോലും അതിനകത്ത് സങ്കടമില്ല. ചെയ്യരുത്, ചെയ്യരുത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനി കെട്ടിച്ചു വിട്ടേച്ചാൽ മതി. ഒരാൾക്കൊരു പെണ്ണിനെ കെട്ടാൻ പറ്റുള്ളൂ. കെട്ടിച്ചു വിട്ടേരെ, വല്ലവഴി പോട്ടെ. അങ്ങനെ വല്ലവഴി പോട്ടെന്നല്ല, കെട്ടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ ചെയ്യുകയും നോക്കുകയും സഹായിക്കുകയും ശ്രമിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം. ഒരു വിധത്തിലും പിള്ളേരെ കളയാൻ ഒക്കുകയില്ല കേട്ടോ. കളയാൻ ഒക്കില്ല, അങ്ങനെയൊന്നും കളയാൻ ഒക്കുക. അതൊക്കെ കാണിക്കുന്ന അതിഭക്തി, തീവ്രവാദവും മണ്ടത്തരം ഒക്കെ. അങ്ങനെയൊന്നും ചെയ്യരുത്. അവരോട് സ്നേഹത്തോടെ ഇടപെട, അവരെ നിലനിർത്തുക. എൻ്റെ ബോധ്യമായ നിങ്ങളോട്, കർത്താവ് അങ്ങനെയേ ചെയ്യത്തുള്ളൂ, കർത്താവ് അങ്ങനെയേ ചെയ്യത്തുള്ളൂ. പക്ഷെ നിങ്ങൾ മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ക്രൂരത നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ അപ്പനാണ്, അമ്മയാണ്. അത് കഴിഞ്ഞേ നാട്ടുകാരറിയാവുള്ളൂ. ഇതുപോലെ ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. കുറഞ്ഞ വർഷം അന്നന്ന് രാത്രി കർത്താവിന്റെ തിരുമുമ്പിൽ മുട്ടുകുത്തിയിട്ട്, കർത്താവേ, ഐ ആം സോറി, ഞാൻ അങ്ങനെയൊരു വാക്കൊരാളോട് പറഞ്ഞുപോയി, അങ്ങനെയൊരു തെറ്റെൻ്റെ ജീവിതത്തിൽ വന്നുപോയി എന്ന് നീ പറഞ്ഞാൽ, പിശാച് കംപ്ലൈൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് എന്നാ പറയുന്നറിയോ? ഗെറ്റ് ഔട്ട്, ഐ നോ ഹിം, ഐ നോ മൈ സൺ, എനിക്കവനെ അറിയാം, നീ നിന്റെ പാടിക്ക് പോ എന്നൊരൊറ്റ അടി അടിക്കും കർത്താവ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നമുക്ക് പാപമില്ലെന്നൊന്നും പറയാനൊക്കില്ലെന്നേ. അങ്ങനെയാണ് എന്നാ ചെയ്യണം? 1 യോഹന്നാൻ 1:1 വായിച്ച് വായിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 8-ാം വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അങ്ങനെയാണെങ്കിൽ പരിശോധനയുടെ നടുവിലെ പ്രാർത്ഥന, ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ച വിഷയം, പരിശോധനയുടെ നടുവിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ
പാപം ചെയ്തിരുന്നു എങ്കിലെന്നല്ല, ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റുപറയാത്ത ഒരു പാപവും അവശേഷിക്കുന്നില്ല. പരിശോധനയുടെ നടുവിൽ നമ്മൾ നമ്മളെ പരിശോധിക്കണം. ഇതാണ് അവിടുത്തെ വിഷയം. പ്രാർത്ഥിക്കാം. പിതാവേ, കുറവുകളുണ്ടപ്പ, ഏറ്റുപറയുന്നു. എന്നാൽ എൻ്റെ കർത്താവിനോട് ഞാൻ ഏറ്റുപറയാത്ത ഒരു പാപവും എന്നിലില്ലെന്ന് ഒരു പ്രാഗൽഭ്യം ഓരോ ദിവസവും നിലനിർത്താൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപയും പരിജ്ഞാനവും തന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.